CPM പുനലൂർ നോർത്ത് ലോക്കൽ സമ്മേളനം പുനലൂർ TB ജംഗ്ഷനിലെ ജെംസ് ആഡിറ്റോറിയത്തിലെ ആഷീം ജമീല തൗഫിക് നഗറിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു നിർവഹിച്ചു. സോഷ്യലിസ്റ്റ് സാമൂഹിക വ്യവസ്ഥ രാജ്യത്ത് കെട്ടിപ്പടുക്കലാണ് നമ്മുടെ തന്ത്രം, നമ്മുടെ ലക്ഷ്യം. ആ തന്ത്രം നടപ്പിലാക്കുന്നതിന് ഇടവരുത്തുന്ന താൽക്കാലിക അടവ് സമീപനങ്ങളാണ് പാർട്ടി കോൺഗ്രസ് സ്വാഭാവികമായും പരിപാടിയായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പാർട്ടിയുടെ തന്ത്ര സമീപനത്തെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ സാധിക്കുന്നത് മനസ്സിലാവും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 23rd പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലം അറിയാമല്ലോ, എവിടെയാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലം? നമ്മുടെ സംസ്ഥാനത്താണ്, കണ്ണൂരാണ്. കണ്ണൂർ ചേർന്ന 23rd പാർട്ടി കോൺഗ്രസ് ആണ്. അതിനു മുമ്പ് നടത്തപ്പെട്ട പാർട്ടി കോൺഗ്രസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിക്കുന്നത് നമ്മുടെ തന്ത്രത്തിലൊരു മാറ്റം വരുത്തി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്. കഴിഞ്ഞ കാല പാർട്ടി കോൺഗ്രസ്സുകൾ നമ്മളെടുക്കുന്ന നിലപാട് കോൺഗ്രസിനും BJPക്കും എതിരായൊരു 3rd ഇന്ത്യ കെട്ടിപ്പടുക്കുക. ആ 3rd കോർത്തിണക്കാവുന്ന കോൺഗ്രസേതര BJPയേതര പാർട്ടികളെ കൂട്ടിയിണക്കുക, ഇതായിരുന്നു നമ്മുടെ അടവ് സമീപനം. ആ സമീപനമാണ് കഴിഞ്ഞ കാല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ ഉപയോഗിച്ചത്. ചില ഘട്ടങ്ങളിലും വിജയിച്ചു, BPCന്റെ ഗവൺമെന്റ് വന്നു, ചന്ദ്രശേഖരന്റെ പല ഘട്ടങ്ങളിലും വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ അല്ല കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സോട് കൂടി പാർട്ടിയുടെ നയനിലപാടിൽ ഒരു മാറ്റം വന്നു. എന്താ മാറ്റം? അതാണ് നയനിലപാടിൽ, തന്ത്രത്തിൽ അല്ല, അടവിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റം മറ്റൊന്നുമായിരുന്നില്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPയെ പരാജയപ്പെടുത്തണം. BJPയെ പരാജയപ്പെടുത്താൻ എല്ലാ BJPയേതര രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടിയിടണം. അതൊരു പുതിയ സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. ആ കൂട്ടുകെട്ടിൽ കോൺഗ്രസ് ഉണ്ടാകും, ആ കോൺഗ്രസ് ആ കൂട്ടുകെട്ടിൽ ലീഗ് ഉണ്ടാകും, ആ കൂട്ടുകെട്ടിൽ DMK ഉണ്ടാകും, ആ കൂട്ടുകെട്ടിൽ മമതയുടെ പാർട്ടി ഉണ്ടാകും, ആ കൂട്ടുകെട്ടിൽ മുലായം സിംഗിന്റെ പാർട്ടി ഉണ്ടാകും. ഇന്ത്യയെമ്പാടുമുള്ള BJPയേതര രാഷ്ട്രീയ പാർട്ടികളെ ഓരോ സംസ്ഥാനങ്ങളിലെയും മൂർത്തമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിയിണക്കി പരമാവധി പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJPക്കെതിരായി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പ്രതിപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ചിത്രം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചു. ആ നയമാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ചത്. ഒരു വലിയ മാറ്റമാണ്. ആ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രായോഗികമായി ഇന്ത്യ മുന്നണിക്ക് ജന്മം നൽകിയത്. മുമ്പ് ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല, 3rd ഉണ്ടായിരുന്നു. ആ ഇന്ത്യ മുന്നണി കൂട്ടുകെട്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു അയവേറിയ സമീപനം അതിനകത്ത് സ്വീകരിച്ചിരുന്നു. കാരണം അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടുകെട്ട് അത്ര നിസ്സാരമല്ല. നിലവിലുള്ള നിലപാട് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ കേരളം ഈ ഇന്ത്യ മുന്നണിയിലെ പ്രബല കൂട്ടുകെട്ടിലെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷവും തമ്മിലാണ് കേരളത്തിൽ മത്സരം. ഇന്ത്യ മുന്നണി വന്നതിന്റെ പ്രത്യേകത ഒരു പ്രഖ്യാപനം നടത്തി ഈ രണ്ട് കൂട്ടരെയും ഒരുമിപ്പിക്കൽ സാധ്യമല്ല. കേരളം, പശ്ചിമബംഗാൾ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മമതയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസ് വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച് മത്സരിച്ചു, BJP മത്സരിച്ചു. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെയും മൂർത്തമായ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മുന്നണി ഉണ്ടാക്കുക. അതേസമയം തമിഴ്നാട്ടിലാകട്ടെ DMKയുടെ നേതൃത്വത്തിൽ എല്ലാ ഇന്ത്യ മുന്നണി പാർട്ടികളും ഒരുമിച്ച് എന്നതാണ് തീരുമാനം. സംസ്ഥാനങ്ങളിൽ സാധ്യമായ ഇടങ്ങളിലെല്ലാം കൂട്ടുകൂടുക, കൂട്ടുകൂടാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ കൂട്ടുകൂടാതെ തന്നെ നിൽക്കുക, മത്സരിക്കുക. ഡൽഹിയിൽ വന്നാൽ നമ്മൾ ഒരുമിക്കും. ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഡൽഹിയിൽ പോയ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ഇന്ത്യയുടെ മുന്നണിയുടെ ഭാഗമായി പാർലമെന്റിൽ പ്രവർത്തിക്കും.
നമ്മുടെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ആ നിലയിൽ രാജ്യത്തെ ബാധിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതതു ഘട്ടത്തിൽ പരിശോധിച്ച് അതതു ഘട്ടത്തിലെടുക്കുന്ന അടവ് സമീപനങ്ങൾക്ക് രൂപം നൽകുന്ന രേഖയാണ് നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം, പിന്നീട് രാഷ്ട്രീയ പ്രമേയമാകുന്നത്. വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തി ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിനാവശ്യമായ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചും കിടങ്ങുകൾ കുഴിച്ചും ജനങ്ങളുടെ ജീവനും അവരുടെ കൃഷിയും സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പുനലൂർ നോർത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. കെ പുഷ്പലത, വസന്തകുമാർ, എസ് എം ഗലീൽ എന്നിവരുടെ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. കെ പുഷ്പലത സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ ടി ബിനു രക്തസാക്ഷി പ്രമേയവും ശുഭലക്ഷ്മി അനുശോചന പ്രമേയവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് ടി നാഥ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ബിജു, എം എ രാജഗോപാൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ ഷാജി, ഡി ദിനേശൻ, പി വിജയൻ, ആർ സുഗതൻ, എസ് എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു. 13-അംഗ ലോക്കൽ കമ്മിറ്റിയും സുഭാഷ് ജിനാഥിനെ വീണ്ടും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അതേസമയം സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പ്രകടനവും പൊതുസമ്മേളനവും ബുധനാഴ്ച വൈകിട്ട് 5 നടക്കും. നെല്ലിപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ടി വി ജംഗ്ഷനിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഫോക്സ് ടി വി ന്യൂസ്, പുനലൂർ.